ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് കേക്ക്സിൽ തന്നെ നല്ലൊരു അടിപൊളി കേക്ക് ആണ് റെഡ് വെൽവെറ്റ് കേക്ക് ഓവനൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനു മുന്നേ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്കൻ കാണാം അത് ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൈദ ഷുഗർ പൗഡർ ബട്ടർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ കൊക്കോ പൗഡർ വാനില എസൻസ് സൺഫ്ലവർ ഓയിൽ മുട്ട പാല് വിനഗർ ഉപ്പ് ക്രീം ചീസ് വിപ്പിംഗ് ക്രീം ഷുഗർ സിറപ്പ് ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം റെഡ് വെൽവെറ്റ് കേക്കിന് ബട്ടർ മിൽക്ക് വേണം ഞാനിവിടെ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കാം കട്ട കട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാല് വേണം എടുക്കാനായിട്ട് തണുത്ത പാലൊന്നും എടുക്കരുത് തണുപ്പുള്ള പാലാണെങ്കിൽ അതിൻ്റെ തണവ് പോയതിന് ശേഷം ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പാലൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ഇതുപോലെ ചെയ്യാം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായി ആ തണവൊന്ന് വിട്ടാൽ മതി എന്നിട്ട് ഇതുപോലെ വിനഗർ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും ബട്ടർ മിൽക്ക് റെഡി ആവും ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം റെഡ് വെൽവറ്റ് കേക്കിന് കൊക്കോ പൗഡർ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ അധികമായ റെഡ് വെൽവെറ്റ് കേക്കിന് റെഡ് കളറ് കിട്ടില്ല ഞാനിവിടെ അര ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം രണ്ട് നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം രണ്ട് പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വരുള്ളൂ ഇപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു ബൗളിലേക്ക് നൂറ് ഗ്രാം ബട്ടർ എടുക്കാം റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരിക്കണ ബട്ടർ വേണം എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീച്ച് ചെയ്യണത് ഇങ്ങനത്തെ ബീറ്റർ ഇല്ലാത്തവർക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീച്ച് ചെയ്യാം നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി വരെ നമുക്ക് ബീച്ച് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഷുഗർ പൗഡർ ആഡ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ കുറേശട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി എല്ലാതും കൂടി ഒപ്പിട്ടിട്ട് ബീച്ച് ചെയ്യരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീച്ച് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ബട്ടറും ഷുഗർ പൗഡറും നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും ഒപ്പം ഇട്ട് കൊടുക്കണ്ട ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് ബീച്ച് ചെയ്തതിന് ശേഷം അടുത്ത മുട്ട ഇട്ടിട്ട് ബീച്ച് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീച്ച് ചെയ്തെടുക്കാം മുട്ടയുടെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീച്ച് ചെയ്താൽ മതി അപ്പൊ മുട്ടയുടെ മണമൊക്കെ മാറിക്കിട്ടും ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത് ഇപ്പം നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ബീച്ച് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ബീച്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്പാച്ചിൽ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇങ്ങനത്തെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും പിന്നെ കുറേശ്ശെ കുറേശ്ശെ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒറ്റയടിക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ഇനി ഇതിലേക്ക് റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം ജെൽ ടൈപ്പ് ആയ കാരണം മൂന്നോ നാലോ ഡ്രോപ്പ് ഇറ്റിക്കുമ്പോൾ തന്നെ നല്ലൊരു റെഡ് കളറ് കിട്ടും ഇങ്ങനത്തെ ജെൽ ടൈപ്പ് കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ മേടിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ നല്ലൊരു റെഡ് കളറ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്യാം ഞാനിങ്ങനത്തെ ഹാർഡ് ഷേപ്പിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ അടിയിൽ നമുക്കൊന്ന് കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മീത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം സൈഡിലും ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ബബിൾസൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മീതെ ഒരു സോസ് പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കാം ഒരു തട്ട് പോലെ വെക്കാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിൻ്റെ പകരം വേണമെങ്കിൽ മണലി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഓവൻ ഇല്ലാതെ തന്നെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ വേണ്ട റൗണ്ട് ഷേപ്പ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിതിന്റെ മുന്നേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഒക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ അതുപോലെ ചെയ്താലും മതി ഈ ഉപ്പ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ സാധാരണ യൂസ് ചെയ്യണ പോലെ ഇത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം ഇനി ഇതിൻ്റെ മീതെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററി വെച്ചിട്ടുള്ള ടിൻ വെച്ചുകൊടുക്കാം ഇത് മൂടി വെച്ചിട്ട് അതിൻ്റെ മീത് ഒരു വെയ്റ്റ് വെച്ചുകൊടുക്കാം എന്തെങ്കിലും ഒരു വെയ്റ്റ് വെച്ചുകൊടുക്കാം ഇനി ഇതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേക്കിന് നല്ലൊരു റെഡ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ കേക്ക് മാറ്റാം ശേഷം നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ബീച്ച് ചെയ്യുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോഴേ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ ഇപ്പം ഞാൻ ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നല്ല തണുപ്പുള്ളതായിരിക്കണം എടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആവണ വരെ നമുക്ക് ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്യാം അര കപ്പ് ഷുഗർ പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരമുള്ള കാരണമാണ് ഞാൻ അര കപ്പ് ചേർത്ത് കൊടുക്കുന്നത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഒരു കപ്പോളം ഷുഗർ പൗഡർ ആഡ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീച്ച് ചെയ്തെടുത്താൽ മതി ഇപ്പൊ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് അര കപ്പ് ക്രീം ചീസ് എടുക്കാം റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ക്രീം ചീസ് വേണം എടുക്കാനായിട്ട് റെഡ് വെൽവെറ്റ് കേക്കിന് ക്രീം ചീസ് പ്രോസസ്സിങ് ഇങ്ങനെ ചെയ്യാം നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആവണ വരെ നമുക്കിത് ബീച്ച് ചെയ്തെടുക്കാം നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഇത് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാം ഇപ്പം നമ്മുടെ കേക്കിന്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇതിൽ നിന്ന് ബട്ടർ പേപ്പറൊക്കെ മാറ്റാം ഇനി കേക്കിന്റെ മീതൊന്നും സൈഡിൽ നിന്നും കുറേശേ മുറിച്ച് മാറ്റാം ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ച് മാറ്റണത് ആ മുറിച്ച് മാറ്റിയത് കൈക്കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മതി ഇനി ഇത് രണ്ട് ലെയറായിട്ട് മുറിച്ചെടുക്കാം കുറച്ച് കട്ടിയുള്ള കേക്ക് ആണെങ്കിൽ മൂന്ന് ലെയറായിട്ട് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ട് ലെയറായിട്ടാണ് മുറിച്ചെടുക്കുന്നത് മുകളിലത്തെ ലെയർ നമുക്ക് മാറ്റി വെക്കാം ഇനി അടിലത്തെ ലെയറിൽ ഷുഗർ സിറപ്പ് പുരട്ടി കൊടുക്കാം നന്നായി ഷുഗർ സിറപ്പ് അലിഞ്ഞു ചേരുന്ന തരത്തിൽ പുരട്ടി കൊടുക്കണം അതിൻ്റെ മീതെ ക്രീം പുരട്ടി കൊടുക്കാം കുറച്ച് കട്ടിയിൽ വേണം പുരട്ടി കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മീത് മുകളിലത്തെ ലെയർ കൊടുക്കാം എന്നിട്ട് താർത്ത ചെയ്ത പോലെ ഷുഗർ സിറപ്പ് പുരട്ടി കൊടുക്കാം ക്രീമും പുരട്ടി കൊടുക്കാം കേക്ക് ഫുള്ളായിട്ട് നമുക്ക് ക്രീം കൊണ്ട് കവർ ചെയ്യാം ഇനി കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പൈപ്പിംഗ് കവറും നോസിൽസും നമുക്ക് മേടിക്കാൻ കിട്ടും പൈപ്പിംഗ് കവർ ഇല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കോണാക്കിയെടുത്തിട്ട് ഇതുപോലെ പൈപ്പിംഗ് കവറുണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ കേക്ക് ഫുള്ളായിട്ട് ക്രീം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഇഷ്ടമുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഞാൻ ഇങ്ങനത്തെ ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഇനി കേക്കിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്ന പീസില്ലേ അത് പൊടി പൊടിയായിട്ട് ഇതിൻ്റെ മീത സൈഡിലൊക്കെ കൊടുക്കാം ഇപ്പൊ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് സെറ്റ് ആയതിന് ശേഷം മാത്രം മുറിക്കുക അപ്പോഴാണ് കേക്കിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്കൻ കാണാം അത് ക്ലിക്ക് ചെയ്യണമെങ്കിലും ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക